ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. രണ്ട് ദിവസമായി നമ്മളന്നേരം വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് നമ്മളൊരു ഡേമ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ നമ്മുടെ കോഴിക്കട്ട ശനിയായിരുന്നല്ലോ. അന്നേരം ഞാൻ ഇന്ന് കോഴിക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് പൊടി പാത്രത്തിലോട്ട് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല വെള്ളം ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് വറുത്ത പൊടിയല്ല, വറക്കാത്ത പൊടിയില്ല, നമ്മുടെ അരിപ്പൊടി പാക്കറ്റ് പൊടിയായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ നല്ല വെള്ളം ഒന്ന് കുഴച്ച് എടുക്കുകയാണ്. നല്ല ചൂടായിരുന്നു കേട്ടോ. അന്നേരം ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ട് ഞാൻ കുഴച്ച് ഒന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കോഴക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി. ടിനോപ്പനോടാണ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഇതിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനതിൻ്റെ മറുപടിയൊക്കെ പറയുന്നതാണ് കേട്ടോ. അന്നേരം ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ലാസ്റ്റ് ഞാനതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അന്നേരം ഈ കോഴക്കട്ട അടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് വെള്ളം അടുപ്പേലോട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് പൊടിയിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഞാൻ പൊടിക്കകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കത്തേ ഉള്ളൂ. എന്നിട്ട് തേങ്ങയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. എന്നിട്ട് ഒരു ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുണ്ടയില്ലേ, നമ്മുടെ ഒരു ശർക്കര ഉണ്ട എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിലോട്ട് ഒന്ന് പാനിയാക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അന്നേരം അപ്പൂസ് ഓടി വന്നിട്ട് ശർക്കരയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളും അങ്ങനെ ആയിരുന്നല്ലോ കൊച്ചിലെ, അല്ലേ? ഓടി വന്ന് ശർക്കരയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാണ് കഴിക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് ഉണ്ടാക്കാനൊക്കെ കയറിയിരിക്കുന്നത് കേട്ടോ. രാവിലെ മിറ്റമൊക്കെ അടിച്ച് കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത്. മക്കൾക്ക് അവധി ആയതുകൊണ്ട് പോകണ്ടായിരുന്നു കേട്ടോ. രണ്ട് പേർക്കും എക്സാം ഇന്നലെ ഇല്ലായിരുന്നു, ഇനി തിങ്കളാഴ്ചയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ കോഴിക്കട്ടയൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ശർക്കര പാനിയായി വന്നപ്പോഴത്തേനെ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുറച്ച് ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുത്ത ആ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പൂസിന്. ഞാനൊരു പാത്രത്തിലെടുത്ത് അതാണ് അതിൻ്റെ ഇടയ്ക്ക് കൊടുത്ത കേട്ടോ. ഞാനും കുറച്ച് കഴിച്ചു, നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനല്ലേ. അതൊക്കെ ഞാൻ എടുത്ത് ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് ഉരുട്ടി എടുക്കുകയാണ് ഈ കുഴക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി. എന്നിട്ട് ശർക്കര കുറച്ച് കൂടിപ്പോയി കേട്ടോ. ഞാനത് ഉരുട്ടി അതിനകത്തേക്കൊരു കുഴിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ശർക്കര നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നത് എടുത്ത് വെച്ചിട്ട് കൈകൊണ്ട് തന്നെ ഉരുട്ടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് വഴറ്റിയെടുത്ത ശർക്കരയാണ് അപ്പൂസിരുന്ന് കഴിക്കുവാണ്. രണ്ട് സ്പൂണും ഒക്കെ ഇട്ടുകൊണ്ട് കുറച്ചധികം വന്ന് കേട്ടോ. എന്നിട്ട് അവനിത് വലിയ ഇഷ്ടമാണ്. ഒരു 9:30 ആയി ഇപ്പോൾ സമയം കേട്ടോ, രാവിലെ. അന്നേരം പിന്നെ അവന് അത് ഞാൻ വേണമെന്ന് പറഞ്ഞ് കൊടുത്തു. പക്ഷേ മത്ത് പിടിക്കും, ഇങ്ങനെ മധുരമൊക്കെ രാവിലെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ പിള്ളേരൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ കുഴക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം മക്കൾക്ക് കഴിക്കാൻ കൊടുത്തു. മധുരമായതുകൊണ്ട് ഞാൻ ഇപ്പം കഴിക്കത്തില്ല, കുറച്ച് കഴിഞ്ഞേ കഴിക്കത്തുള്ളൂ. കാരണം എനിക്ക് മധുരം അങ്ങോട്ട് രാവിലെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്ഷീണം വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പം കഴിക്കത്തില്ല. ഞാൻ അന്നേരം നൈറ്റിയൊക്കെ മാറി കേട്ടോ. നൈറ്റി മാറിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നൈറ്റി എല്ലാം നനഞ്ഞു. അത് തന്നെയല്ല, ഭയങ്കര ചൂടുമല്ലേ. ഞാൻ പോയി മേലൊന്ന് കഴുകിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് അരിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കുറച്ച് മാങ്ങ പറിക്കാനായിട്ട് നമ്മുടെ ഒരു മാവുണ്ട്. ഈ പാലത്തിൻ്റെ അക്കരയിലാണ് മാവ് കേട്ടോ. അന്നേരം അവിടെ പോകുന്നുണ്ട്. അന്നേരം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ മാങ്ങ പറിക്കാനായിട്ട് പോകുന്നത്. അന്നേരം മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അച്ചാറിടുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് കൂട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്ത് തരണം. അന്നേരം നമ്മൾ കടുവ മാങ്ങ അച്ചാർ ഞാൻ ഇടുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അന്നേരം നമ്മൾ ഇതാണ് നമ്മുടെ ചിറ. നമ്മൾ ആ
കൊയ്ത്ത് മെഷീനൊക്കെ കാണിച്ചില്ലായിരുന്നു നമ്മുടെ ഇവിടുത്തെ കണ്ടത്തിൽ മെഷീൻ ഇറങ്ങിയതൊക്കെ. അന്നേരം അവിടെ ഒരു മാവ് നിപ്പുണ്ട് നമുക്ക്. അന്നേരം ഈ മാവേ മാത്രമേ ഉള്ളൂ ഈ പ്രാവശ്യം മാങ്ങ കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് മാങ്ങകൾ ഉള്ള മാവ് ഉണ്ടായിരുന്നില്ല, അതിലൊന്നും ഇപ്രാവശ്യം പിടിച്ചിട്ടില്ല. നമ്മുടെ വീടിൻ്റെ അവിടെ ആയിട്ടൊരു പാലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, ഒരു തടിപ്പാലം. ആ തടിപ്പാലം കയറി നമ്മൾ ഇപ്പുറത്ത് വരണം കേട്ടോ. ഞങ്ങൾ അക്കരെ എന്നാണ് പറയുന്നത്. അന്നേരം നമുക്ക് അവിടെയാണ് കണ്ടമൊക്കെ ഉള്ളത്. അന്നേരം അവിടെ ഉള്ള ചിറയാണ് അവിടുത്തെ മാവാണിത് കേട്ടോ. അന്നേരം നമ്മുടെ വീടിൻ്റെ പുറകിലൊരു മൂവാണ്ടമാവുണ്ട്, പിന്നെ സൈഡിലൊക്കെ രണ്ട് മൂന്ന് മാവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിലൊന്നും മാങ്ങയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ നമ്മുടെ ഈ മാവയിൽ നിന്ന് ചേട്ടനും മക്കളും എല്ലാവരും കൂടെ മാങ്ങ പറിക്കുകയാണ്. ഞാനിവിടെ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അതാണ് എന്നെ കാണാത്തത്. അന്നേരം അപ്പൂസ് ഈ മാങ്ങ വീഴുന്നതൊക്കെ ഇങ്ങനെ ആ വെള്ളത്തിലോട്ട് വീഴുമ്പോഴത്തേനും നമ്മുടെ മുപ്പലിക്ക് കുത്തിയെടുക്കുകയാണ്. ഈ നമ്മുടെ ഇവിടെ കണ്ടമാണ് കേട്ടോ, കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന കണ്ടമാണ്. പിന്നെ മെഷീനൊക്കെ നമ്മുടെ കയറിപ്പോയി കേട്ടോ. കുറേ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മുടെ കൊയ്ത്ത് മെഷീൻ ഇറങ്ങിയ വീഡിയോ കണ്ടപ്പോഴത്തേനെ. ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് വന്നായിരുന്നു കേട്ടോ. മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ മാങ്ങയുണ്ട്. ഞങ്ങളന്നേരം ഇപ്പം അത്യാവശ്യം ഒന്ന് കുറച്ച് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നമുക്ക് കടുവ മാങ്ങയോട് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ മാങ്ങയൊക്കെ നല്ലവണ്ണം ഞാനും ചേട്ടനും കൂടെ കഴുകുകയാണ് കേട്ടോ. വെള്ളത്തിൽ ഇട്ട് കാരണം താഴെയെല്ലാം വീണതല്ലേ, അത് നല്ലവണ്ണം കഴുകിയിട്ട് പിന്നെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ മാങ്ങ അരിയാൻ വേണ്ടി നമ്മുടെ ചേട്ടനാണ് ഇരിക്കുന്നത് കേട്ടോ. ചേട്ടൻ ഇരുന്ന് മാങ്ങ അരിയുവാണ്. കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബീന ചേട്ടനെ കാണിക്കണമെന്നും പറഞ്ഞ്. അന്നേരം ഇതാണ് നമ്മുടെ ചേട്ടൻ. ചേട്ടനെ കണ്ടിട്ടില്ലേ ഒരുപാട് പേർക്ക്. എപ്പോഴും ഒന്നും വീഡിയോയിൽ വരത്തില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഞാൻ കൊണ്ടുവരാറുണ്ടായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പം പിന്നെ സമയമൊന്നുമില്ല, വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഇവിടെ കാണത്തില്ല, അതുകൊണ്ടാണ് കൊണ്ടുവരാത്ത കേട്ടോ. അന്നേരം ഞാൻ ഇങ്ങോട്ട് നോക്ക്, ചേട്ടനെ കാണാന് അവരൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അന്നേരം ഇവർക്കൊക്കെ വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ്. ഭയങ്കര നാണമാണ് കേട്ടോ. ചേട്ടനും ടിനോപ്പനും ഒക്കെ നാണമാണ്. നമ്മുടെ അപ്പൂസിന് ഇപ്പം കുറച്ച് നാണം കുറവുണ്ട്. അന്നേരം അപ്പൂസെന്നാണ്ട് കയറിയിരുന്ന് മാങ്ങ അരിവാണ് കേട്ടോ. ഞാൻ പറയുന്നുണ്ട് കൈ മുറിക്കരുതെന്ന്. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് അരിയാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ജോലിയും നടക്കത്തില്ല. അന്നേരം എന്നോട് പറഞ്ഞ് ഞാൻ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തടിക്കഷ്ണമൊക്കെ എടുത്ത് വെച്ചിട്ട് കസേരയൊക്കെ ഇട്ടിരുന്ന അരിവാണ്. അങ്ങനെ നമ്മുടെ മാങ്ങ എല്ലാം അരിഞ്ഞു. നമുക്കിനി അച്ചാറിടാൻ വേണ്ടി ഞാൻ ആ മാങ്ങായ്ക്കകത്തോട്ട് അച്ചാറ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് നല്ലവണ്ണം ഉപ്പും ഇട്ട് കൊടുത്തു, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ടൊന്ന് തിരുമ്മി വെക്കാം. അങ്ങനെ ഒരു കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് തോല് കളഞ്ഞെടുക്കണമല്ലോ. അന്നേരം ഞാനതൊക്കെ കൈകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അവിടുത്തെ ആ വെയിലത്തോട്ട് തന്നെ കൊണ്ട് വെച്ച് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പരയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അച്ചാറിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അന്നേരം ഒരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അന്നേരം അച്ചാറിടാൻ വേണ്ടി പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് പയർ തോരൻ വെക്കാൻ വേണ്ടി ഞാനൊന്ന് പയർ കഴുകി കുക്കറിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ഒരാഴ്ചത്തേക്ക് മീൻ വാങ്ങത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈസ്റ്ററിനേ ഉള്ളൂ. അന്നേരം ഇപ്പം ഇനി നമുക്ക് അച്ചാറും പയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരാഴ്ചത്തേക്ക് കേട്ടോ. അന്നേരം ഞാൻ വൻപയറാണ് കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ മോര് കാച്ചത് ഇരിപ്പുണ്ട്, പിന്നെ കടുവ മാങ്ങ അച്ചാറില്ലേ, അത് മാത്രം മതിയല്ലോ. ഇനിയിപ്പം മീനൊന്നും നമുക്ക് വാങ്ങിയില്ലെങ്കിലും അച്ചാറുണ്ടെങ്കിൽ പിന്നെ കഞ്ഞി കുടിക്കാനൊക്കെ അത് മതിയല്ലേ. അങ്ങനെ ഞാൻ പയറൊന്ന് കഴുകി കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് വേകുന്ന സമയം കൊണ്ട് നമുക്കിനി അച്ചാറിടാമേ. പിന്നെ കറിവേപ്പില ഇല്ലായിരുന്നു, ഞാൻ ഈ പെരക്കി ചുറ്റും നടന്ന് നോക്കുമായിരുന്നു. രണ്ട് മൂന്ന് കുഞ്ഞ് കറിവേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അതേന്ന് ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണിത്. ചെറിയ രണ്ട് കറിവേപ്പാണ്.
ഇവിടെ നമുക്ക് കറിവേപ്പില മാത്രമേ ഉള്ളൂ ഇല്ലാത്ത കേട്ടോ. കറിവേപ്പ് അങ്ങ് മുരടിച്ച് നിൽക്കും, മുകളിലോട്ട് എന്ത് നമ്മൾ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും മുകളിലോട്ട് വരത്തില്ല കേട്ടോ. ഞാൻ വന്ന സമയത്തൊക്കെ വെച്ച കറിവേപ്പ് ഇപ്പോഴും നിൽപ്പുണ്ട്, അങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് നമ്മൾ അച്ചാറിടാനായിട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം ഞാൻ ആ കുപ്പിക്കകത്ത് നല്ലെണ്ണ മുഴുവൻ അങ്ങ് ഒഴിച്ചു കൊടുത്തു, പിന്നെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി കേട്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇച്ചിരി നല്ലെണ്ണ അച്ചാറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. നല്ലെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് കടുക് ഇട്ടു, ഉലുവ ഇട്ട് പൊട്ടി വരുമ്പം പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് നല്ലവണ്ണം വഴറ്റുവാണ് കേട്ടോ. ഇപ്പം ഞാൻ ആദ്യമേ അച്ചാറ് പൊടി അതിനകത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ആ അച്ചാറ് പൊടി ഇടുമ്പം പിന്നെ നമുക്ക് മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അന്നേരം പിന്നെ ഞാൻ കുറച്ച് അച്ചാറ് പൊടി കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് ഈ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. അന്നേരം ഇതൊന്ന് വാടി വരട്ടെ കേട്ടോ. നല്ലവണ്ണം ഞാൻ ഈ അച്ചാറിടുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും കേട്ടോ. എനിക്ക് അച്ചാറിനകത്ത് വെളുത്തുള്ളി ഏറെ കാണണം. അന്നേരം വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ്. നല്ലെണ്ണയ്ക്കകത്ത് ഇടുന്നത് കേടാകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായിപ്പോവും അച്ചാറ്. അങ്ങനെ അതൊക്കെ ഒന്ന് വാടി വന്ന സമയത്ത് കുറച്ച് അച്ചാറ് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പം നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ, ഇതിനകത്തേക്ക് ഉപ്പും അച്ചാറ് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഒരുപാട് എരിവൊന്നും ഈ അച്ചാറ് പൊടിക്കില്ല. അതിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കായപ്പൊടി ഇടണം, പിന്നെ കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർക്കണം, പിന്നെ ലാസ്റ്റിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അന്നേരം നമ്മുടെ അച്ചാറ് കേടാകത്തില്ല. പിന്നെ അതൊക്കെ ഇളക്കി വരുന്ന സമയത്ത് ഞാൻ തൻ്റെ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മാങ്ങ ഒന്ന് വേകണമല്ലോ. ഇത് കടുക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ കടുക് പൊടിച്ചതും കൂടെ മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ അച്ചാറിനൊക്കെ കായപ്പൊടി ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കും ഞാൻ കേട്ടോ. എനിക്ക് ഈ കായപ്പൊടിയുടെ ടേസ്റ്റും മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നേരം ഞാൻ തൻ്റെ ഈ കായപ്പൊടി നമ്മൾ ഒരു ടിന്നിനകത്തെ കായപ്പൊടിയാണ് കേട്ടോ, അതിനകത്ത് ഒരു കവറിനകത്ത് ഇരുന്നതാണ്. പിന്നെ ഞാനത് എടുത്ത് പൊട്ടിച്ചിട്ട് അതിൻ്റെ മുക്കാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി, ആദ്യം ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിരുന്ന മാങ്ങയല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് ലാസ്റ്റിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു രണ്ടടപ്പ് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പുളിയുടെ അനുസരിച്ചാണ് വിനീഗർ ഒഴിക്കുന്നത്. ലാസ്റ്റ് ഒരു ശകല ഉപ്പൂടെ ഞാൻ ഇട്ട് കൊടുത്താണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മാങ്ങയുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. നല്ല സൂപ്പർ ടേസ്റ്റുള്ള അച്ചാറാണ്. നിങ്ങളിങ്ങനാണോ മാങ്ങ അച്ചാർ ഇടുന്നതെന്നൊന്ന് പറയണം കേട്ടോ. കടുക് ചതച്ച് ചേർത്തിട്ടില്ലെങ്കിൽ ഒന്ന് ചതച്ച് ചേർക്കണം, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. ഞാൻ ഈ പയറിനകത്തോട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് വഴറ്റി ഇറച്ചി ഈ വെക്കത്തില്ല അതുപോലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഇപ്പം തന്നെ ഒന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും വിശന്നു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.